പ്രവർത്തനം തുടങ്ങും മുമ്പേ തദ്ദേശ വകുപ്പിന്റെ കെ സ്മാർട്ട് സോഫ്റ്റ്വെയർ പണിമുടക്കിയതായി ആക്ഷേപമുയരുകയാണ്. കോർപ്പറേഷനുകളിലും നഗരസഭകളിലും കെട്ടിട നിർമ്മാണ അപേക്ഷകൾ ഉൾപ്പെടെ മുടങ്ങിയതായാണ് പരാതി. പുതിയ സോഫ്റ്റ്വെയർ വന്നതിനാൽ നിലവിലെ IBPMS സ്വകാര്യ സോഫ്റ്റ്വെയർ വഴിയുള്ള സേവനങ്ങൾ നിർത്തിവെച്ചതും ജനങ്ങൾക്ക് വലിയ തിരിച്ചടിയായിട്ടുണ്ട്. കെ ഫോണിന് ശേഷം സർക്കാർ കൊട്ടിഘോഷിച്ചു കൊണ്ടുവന്ന പദ്ധതിയാണ് കെ സ്മാർട്ട്. ജനുവരിയിൽ പദ്ധതി ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു. എന്നാൽ സേവനങ്ങൾ ലഭിക്കുന്നില്ല എന്നതാണ് ആരോപണം. തദ്ദേശ സ്ഥാപനങ്ങൾ വഴിയുള്ള മുഴുവൻ സേവനങ്ങളും ഓൺലൈനായി നൽകുക എന്ന ലക്ഷ്യത്തോടെ സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് കെ സ്മാർട്ട്. ആദ്യഘട്ടത്തിൽ നഗരസഭകളിലേക്കും പിന്നീട് പഞ്ചായത്തുകളിലേക്കും പദ്ധതി വ്യാപിപ്പിക്കുക എന്നതായിരുന്നു ലക്ഷ്യം. എന്നാൽ സോഫ്റ്റ്വെയർ പൂർണ്ണ സജ്ജമാകാതെ വന്നതോടെ കോർപ്പറേഷനുകളിലും നഗരസഭകളിലും കെട്ടിട നിർമ്മാണ അപേക്ഷ നൽകുന്നതുൾപ്പെടെ മുടങ്ങിയ സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. സാധാരണ ജനങ്ങൾക്ക് ഒരു അപേക്ഷ സമർപ്പിക്കാനോ ഒരു പരാതി കൊടുക്കുവാനോ ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങാനോ യാതൊന്നും തരത്തിലും കഴിയാത്ത ലോക്കൽ ബോഡി സ്ഥാപനങ്ങൾ സ്തംഭനാവസ്ഥയിലാണ്. ഈ അവസ്ഥയ്ക്ക് കാരണം ഈ മാറി മാറി വരുന്ന ഇത്തരം പദ്ധതികളെ സംബന്ധിച്ചിട്ടുള്ള ഒരു ദീർഘവീക്ഷണ ഇല്ലായ്മ. കെട്ടിട നിർമ്മാണ മേഖലയിൽ നിലവിലിപ്പോൾ വന്നപ്പോൾ ഒരു പെർമിറ്റ് എടുക്കാനോ അതിൻ്റെ പേയ്മെൻ്റ് അടയ്ക്കാനോ സർട്ടിഫിക്കറ്റ് വാങ്ങാനോ ഒന്നും സാധിക്കാത്ത നിശ്ചലാവസ്ഥയിലായിരിക്കുകയാണ് തിരുവനന്തപുരം നഗരസഭ മാത്രമല്ല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മുഴുവനും. സോഫ്റ്റ്വെയറിനെ കുറിച്ച് ഉദ്യോഗസ്ഥർക്ക് പരിശീലനം നൽകിയില്ലെന്നും ആരോപണം. ഒരു ഗവൺമെന്റിന്റെ പരിശീലനം ലഭിച്ചിട്ടുള്ള എത്ര ഉദ്യോഗസ്ഥർ തിരുവനന്തപുരം നഗരസഭയിലുണ്ട്? ഈ കെ സ്മാർട്ടുമായി പദ്ധതിയുമായി ബന്ധപ്പെട്ട പരിശീലനം ലഭിച്ചിട്ടില്ല എന്നാണ് ഉദ്യോഗസ്ഥർ ഞങ്ങളോട് പറയുന്നത്. പദ്ധതി നടപ്പിലാക്കിയതോടെ നിലവിലെ IBPMS സ്വകാര്യ സോഫ്റ്റ്വെയർ വഴിയുള്ള കെട്ടിട നിർമ്മാണ പെർമിറ്റ്, കൈവശാവകാശ സർട്ടിഫിക്കറ്റ് നൽകലടക്കമുള്ള സേവനങ്ങൾ നിർത്തിവച്ചിരുന്നു. അതേസമയം കെ സ്മാർട്ടിനെതിരെ IBPMS നടപ്പിലാക്കിയ അഹമ്മദാബാദ് ആസ്ഥാനമായ ദേവ് ഇൻഫർമേഷൻ ടെക്നോളജി സർക്കാരിന് പരാതി നൽകി. 2024 നവംബർ 5 വരെ കരാർ കാലാവധി ഉണ്ടെന്നും നടപ്പിലാക്കുന്നതിൽ വീഴ്ചയുണ്ടെങ്കിലല്ലാതെ നിർത്തിവെക്കാൻ പാടില്ലെന്നുമാണ് കമ്പനിയുടെ വാദം. സംസ്ഥാനത്തെ 87 നഗരസഭകളിലും കോഴിക്കോട് ഒഴികെ 5 കോർപ്പറേഷനുകളിലുമാണ് IBPMS സംവിധാനം നിലവിലുള്ളത്. കെ സ്മാർട്ട് സോഫ്റ്റ്വെയർ പൂർണ്ണമായി സജ്ജമാകുന്നതോടെ പരാതികൾ പരിഹരിക്കാനാകുമെന്നാണ് സർക്കാർ വിശദീകരണം. കൊട്ടിഘോഷിച്ചു കൊണ്ടുവരുന്ന പദ്ധതികൾ ജനങ്ങൾക്ക് പ്രയോജനമാകുന്ന രീതിയിൽ അവതരിപ്പിക്കേണ്ടത് സർക്കാരിന്റെ ഉത്തരവാദിത്വമാണ്. ഖജനാവിൽ നിന്ന് വലിയ തുക മുടക്കി നടപ്പിലാക്കുന്ന ഇത്തരം പദ്ധതികളിൽ കൂടുതൽ കൃത്യത വേണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം. AV ജയശങ്കർ, 24, തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ. വേണ്ടത്ര മുന്നൊരുക്കങ്ങളില്ലാതെ നടത്തിയ പരീക്ഷണമാണ് ജനങ്ങൾക്ക് ബാധ്യതയായി മാറുന്നത്. അപേക്ഷകൾ സമർപ്പിക്കുന്നതിലെ പ്രതിസന്ധി വലിയ ബാധ്യതയാണ് ഉദ്യോഗസ്ഥർക്കും ഉണ്ടാക്കുന്നത്. കേൾക്കാം ജനങ്ങൾക്ക് പറയാനുള്ളത്. ജനങ്ങൾക്ക് ഉപയോഗപ്പെടണമല്ലോ. ഗവൺമെന്റ് എന്ത് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ ചെയ്യണം എന്നാണ്. സർക്കാർ മെയിനായിട്ട് സാമ്പത്തികം ഇല്ലാതെ ഒരുപാട് വലിയ 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 തുകകൾ വേണം. അതുകൊണ്ട് അതായിരിക്കും അതുകൊണ്ട് അവർ പെൻഡിങ് വെച്ചിരിക്കുന്നത്. എന്ത് ചെയ്താലും അത് ജനങ്ങൾക്ക് ഉപകരിക്കുന്നതായിരിക്കണം, അതാണ് നമ്മളുടെ അഭിപ്രായം. ഇപ്പൊ എന്ത് പദ്ധതി കൊണ്ടുവന്നാലും അത് നല്ലതിനാണ് കൊണ്ടുവരുന്നത്, പക്ഷെ അത് പ്രാബല്യത്തിൽ വരണം, അതുപോലെ നോക്കുകയും വേണം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.